ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അൽഫഹം മന്തിയാണ്. അടിപൊളി ടേസ്റ്റാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹോം മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്ന അറബിക് മസാലയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഷെയർ ആക്കിയായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട് ചേർക്കാനായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പം നമ്മൾ പീസ് പറഞ്ഞ് വേണം വാങ്ങിക്കാനായിട്ട്, ഒന്നെങ്കിൽ 10 പീസ് അല്ലെങ്കിൽ 8 പീസ്, അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസായിരിക്കും അപ്പോൾ നമുക്ക് കിട്ടുക. അതിൻ്റെ അകത്ത് കിട്ടുന്ന ഇതുപോലത്തെ എല്ലുണ്ടല്ലോ, എല്ലായ പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു കുക്കറിനകത്തോട്ട് മാറ്റിക്കൊടുക്കാം. ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1 ക്യാപ്സിക്കം, 1 ക്യാരറ്റ്, അല്പം മല്ലിയില, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ മെഷർമെൻറ്റായിട്ട് കൊടുത്തേക്കാം. പിന്നെ ചേർത്തിരിക്കുന്നത് കറുകപ്പട്ട, ഗ്രാമ്പു. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം, ഏകദേശം 4-5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്ലാസ്സിലാണ് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഒരു 4-5 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക കേട്ടോ, ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ, ആ ഒരു ഗ്ലാസ്സിൽ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 6 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ നന്നായിട്ട് വരയിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മീനൊക്കെ വരയുന്ന പോലെ നല്ലതുപോലെ വരയിട്ട് കൊടുക്കണം. മസാലയൊക്കെ ഒന്ന് അതിനകത്തോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി, കുരുമുളക്, ഉപ്പ് ഇത് മൂന്നും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത്. 2 മാഗ്നേഷനാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പോൾ ആദ്യത്തെ മാഗ്നേഷൻ ഇതാണ്. ഇതൊരു ഏകദേശം നമ്മളൊരു 1/2 മണിക്കൂർ ഇതുപോലെ ഒന്ന് വെച്ചിരിക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇത് 1/2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ അടുത്ത മാഗ്നേഷൻ ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തക്കാളി, 2 സവോള മീഡിയം സൈസിലുള്ളതാണ്, 4-5 പച്ചമുളക്, പിന്നെ ഇത്രയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതാണ്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരക്കണം, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 കപ്പ് തൈര് വേണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബിക് മസാലയുടെ കാര്യം, ഇനിയിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അറബിക് മസാലയാണ്. 2 ടേബിൾ സ്പൂണോളം അറബിക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. വേറെ എക്സ്ട്രാ ഫ്ലേവറിനൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ വേണ്ടത് ഈ ഒരു അരപ്പിന് ആവശ്യമായ ഉപ്പാണ്, അതും ചേർത്ത് കൊടുത്ത് 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ ചേർത്ത സമയത്ത് ആ ഒരു വീഡിയോ കട്ടായി പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ നല്ലതായിട്ട് എരിവും പുളിയും എല്ലാം അതിനകത്തോട്ട് പിടിക്കുള്ളൂ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. നല്ലതുപോലെ കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെക്കാം. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ മന്തി തയ്യാറാക്കുന്നത് ആ ഒരു പാത്രം നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നാൽ അതിനകത്തോട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതാണ്. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം, കാര്യം ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിനകത്തോട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേ ലീഫ്, കറുകപ്പട്ട, ഗ്രാമ്പൂ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കേണ്ടതാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി, ചെറിയൊരു തീയിൽ കിടന്ന് അതങ്ങനെ അങ്ങ് സെറ്റായി വന്നോളും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഉണക്കനാരങ്ങ വേണം. ഉണക്കനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം കലക്കാൻ എടുക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, ആ ഒരു നാരങ്ങ അതിൻ്റെ തൊലി ഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പച്ചക്കളർ മാത്രം കിട്ടിയാൽ മതി കേട്ടോ, പച്ച അല്ലെങ്കിൽ മഞ്ഞയാണെങ്കിൽ മഞ്ഞ.
വെള്ളഭാഗം വേണ്ട. പിന്നെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. പിന്നെ അതിൽ ക്യൂബ് അല്ലായിരുന്നു, ഇതുപോലെ പൊടിയായിരുന്നു ഉള്ളത്, ക്യൂബാണ് കേട്ടോ. ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ക്യൂബ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് വേണ്ടത് ആ ഒരു നാരങ്ങയുള്ള, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ക്യൂബ് ഒരു രണ്ടോ മൂന്നോ എണ്ണോ ഒക്കെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് നല്ലതുപോലെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഓൾറെഡി മാഗി ക്യൂബിൽ ഉപ്പുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന അറബിക് മസാലയുണ്ടല്ലോ, ആ ഒരു മസാല നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറിനും ഒരു ഫ്ലേവറിനും കൂടെ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു മുഴുവൻ നാരങ്ങ വരും അത്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇത് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്ത സ്റ്റോക്കാണ്, അത് നമ്മൾ ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. ആ ഒരു വെള്ളവും നമ്മളല്ലാതെ ബാക്കി പച്ചവെള്ളവും കൂടെ ചേർത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ വെള്ളത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് അത്യാവശ്യം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. ബട്ടർ ഏകദേശം ഒരു 300 ഗ്രാം ബട്ടറെങ്കിലും വേണ്ടി വരും ഇത്രയും ചിക്കൻ വറുത്തെടുക്കാനായിട്ട്. 1 കിലോയ്ക്ക് ആണെങ്കിൽ 200 ഗ്രാമെങ്കിലും വേണ്ടി വരും. അൺസാൾട്ടഡ് ബട്ടറാണ് നല്ലത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ചിക്കൻ പീസൊക്കെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത്, അത് കുറച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് ചിക്കനിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അരി നേരത്തെ തന്നെ നമ്മൾ കഴുകി വെച്ചതുകൊണ്ട് നല്ലതുപോലെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ അരി വെച്ച് കോരിയല്ല, പറ്റിച്ചാണല്ലോ എടുക്കുന്നത്. സാധാരണ മന്തി വെക്കുമ്പോൾ നമ്മൾ ചോറൊന്ന് വേവിച്ച് കോരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചു മറിച്ചു ഇട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിനിയും കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം വെള്ളമൊക്കെ നിറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ട അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കളറ് മാറി വന്നിട്ടുള്ളത്. നമ്മൾ വരയിട്ട് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ അതിനകത്തൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആണ് കേട്ടോ. നല്ല കളർ വന്നിട്ടുണ്ട്. നമ്മളിതിനകത്തോട്ട് എക്സ്ട്രാ കളറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ വെന്ത് റെഡിയായി. നമുക്കിതൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന ആ ഒരു മസാലയുടെ ഗ്രേവി ഉണ്ടല്ലോ, ആ അതും കൂടെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ പൊരിച്ചെടുത്തിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും വെച്ച് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പച്ചമുളക് വേണമെങ്കിൽ 2-3 എണ്ണം കുത്തി കൊടുക്കാം. ഇപ്പം ആ പാത്രത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ചിരട്ട കത്തിച്ച് നല്ലപോലെ കനലായതാണ്. നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ അടപ്പുണ്ടല്ലോ, ആ അടപ്പ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാര്യം നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുക വരുമ്പം അപ്പം തന്നെ നമുക്കതൊന്ന് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ പുക നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ്.
പിന്നെ അതോട്ട് എണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല പുക വരുന്ന സമയത്ത് എളുപ്പമൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് അതുപോലെ വെച്ച് കൊടുക്കണം. എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം അതിന് മുടിയുടെ പുറത്ത് വെച്ച് കൊടുത്താൽ മതി. 10 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇത്, നമ്മൾ അതെടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചോറൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് നമ്മൾ ഓൾറെഡി ഇളക്കി നന്നായിട്ട് വെച്ചത് കൊണ്ട് തന്നെ പിന്നെ ഫുള്ളായിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇളക്കി കഴിയുമ്പം ചോറ് പൊടിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫഹ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.